മനോരമ എന്തുകൊണ്ട് സഹകരണ ബാങ്കിന് വേണ്ടി പ്രത്യേക താല്പര്യമെടുക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഗണേഷ് കുമാറിന് ചിലത് പറയാനുണ്ട്. പ്രത്യേകിച്ച് മനോരമയുടെ ചരിത്രത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഗണേഷ് കുമാറിന് തന്നെ അത് പറയാനാകും. കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാമൻ മാപ്പിളയും സംഘവുമൊക്കെ ചെയ്യുന്ന ഇടപാടുകളെക്കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തിയാണ് ഗണേഷ് കുമാർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനോരമ എന്തുകൊണ്ട് സഹകരണ മേഖലയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ. മനോരമയ്ക്ക് അല്ലെങ്കിൽ മാമൻ മാപ്പിളയുടെ ചെറുമക്കൾക്കൊന്നും ഒരു സഹകരണ ബാങ്കിലും അക്കൗണ്ടില്ല. അവർ ഇവിടുത്തെ ഷെഡ്യൂൾ ബാങ്കുകളുടെ മാസപ്പണിക്കാരാണ്. അതുകൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചിരിക്കുക. ഈ നാട്ടിലെ പാവങ്ങൾ ഇങ്ങനെ കാണാനാണോ ആഗ്രഹിക്കുന്നത്? സഹകരണ ബാങ്കിൽ പൈസ ഇട്ടാൽ പൊട്ടി പോകും, പൊളിഞ്ഞോ, എടുത്തോണ്ട് വെക്കോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾക്കും നഷ്ടമില്ല, മലയാളം മനോരമയ്ക്ക് സഹകരണ ബാങ്കിൽ അക്കൗണ്ടില്ല. ഒരു വിറയലും ഇല്ല, ഒരു വീണവുമില്ല, വെളിയിലിരുന്ന് വാർത്തകൾ പ്രതികരിച്ചു. കരിവണ്ണൂർ ബാങ്കിന്റെ വിഷയം ചോദിച്ചപ്പോൾ എ ആർ കണ്ണൻ വിറച്ചു വീണു. അദ്ദേഹം ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്, തൃശ്ശൂരെ പ്രമുഖമായ ഒരു സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ്. ഈ പറയുന്നവർ ആരോപിക്കുന്നത് എന്നറിയാം? ഒരാൾ കൂടുതൽ പൈസ ബാങ്കിൽ ഇട്ടു എന്ന്. അപ്പൊ ലാലുമോൻ ആഗ്രഹിക്കുന്നത് എന്താണ്? രാജീവൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവിടെ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാൽ പെട്ടെന്ന് പോയി കാണുക, അവരുടെ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ വാങ്ങിച്ച് ബാങ്കിൽ ഇടുക ആണോ? ഇത് ഇവരെ വീട്ടിൽ കൊണ്ടുവരാനോ? അല്ല. അപ്പുറത്തെ അപ്പച്ചന്റെ ഒരു 25 സെന്റ് സ്ഥലത്ത് റബ്ബർ സ്ലോട്ടർ കൊടുത്തു. അപ്പൊ മനസ്സിലായി ഒരു 5 ലക്ഷം രൂപയോളം മേളിൽ കിട്ടിയിട്ടുണ്ട്, അപ്പച്ചന് കിട്ടിയിട്ടുണ്ട്. നേരെ പോയി അപ്പച്ചനെ അമ്മച്ചയും കണ്ട് ഒന്നീ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ഇവിടുത്തെ സ്റ്റാഫുകളോ കമ്മിറ്റി അംഗങ്ങളോ പോയി സ്വാധീനിച്ച് ആ 5 ലക്ഷം വാങ്ങിച്ച് ഇവിടെ ഒരു ബാങ്കിൽ കൊണ്ടിടും. ഇതിന് ആർക്കാകടം കൊടുക്കുന്നത്? അംബാനിക്കല്ല, അദാനിക്കല്ല, വടക്കേനുള്ള സ്വർണ്ണ കച്ചവടക്കാരനല്ല, കച്ചവടക്കാർക്കുമല്ല കൊടുക്കുന്ന കടമാരാ. ഈ പിടവൂര് പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് കൃഷിക്കും, വീട് വയ്ക്കാനും, കല്യാണം നടത്താനും, ആശുപത്രിയിൽ പോകാനും കൊടുക്കുന്ന കടം നശിപ്പിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഒരു ദിവസം ഇപ്പൊ ഞാനും ബിജു കെ മാത്യു സംസാരിക്കും, ഒരു ദിവസം ഒരു ഫുൾ പേജ് പത്രത്തിൽ മാറ്റി വെച്ചേക്കുക, സഹകരണ മേഖലയെ തകർക്കാൻ വേണ്ടി. ഈ സഹകരണ മേഖല തകരുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് രാഷ്ട്രീയം എന്തുമാകട്ടെ, ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിന് ധാരാളം ബാങ്കുകളുണ്ട്, എൽ ഡി എഫിന് അതിനേക്കാൾ കൂടുതൽ ബാങ്കുകളുണ്ട്, ബി ജെ പി നടത്തുന്ന ബാങ്കുകളും കേരളത്തിലുണ്ട്. ഇതൊന്നുമില്ലാതെ കോൺഗ്രസിനെയും ബി ജെ പിയെയും ആർ എസ് എസിനെയും കേരള കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാം ചേർത്ത് നടത്തുന്ന ചില ബാങ്കുകളും ഉണ്ട്. ഇവനെല്ലാം ഉള്ളപ്പോൾ ഇതാരാണ് മലന്ന് കിടന്ന് തുപ്പുകയാണ്. അപ്പം ഇവിടെ ഈ പേടിപ്പിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സഹകരണ ബാങ്കിൽ പൈസ ഇട്ടാൽ പൊട്ടി പോകും, പൊളിഞ്ഞോ, എടുത്തോണ്ട് വെക്കോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾക്കും നഷ്ടമില്ല, മലയാളം മനോരമയ്ക്ക് സഹകരണ ബാങ്കിൽ അക്കൗണ്ടില്ല. പക്ഷേ സാധാരണക്കാരായ നിങ്ങൾക്കുണ്ട്. അവർ ലോൺ ചോദിച്ചാൽ കൊടുക്കാൻ ഇവിടുത്തെ നാഷണലൈസ്ഡ് ബാങ്കുകൾ തയ്യാറാണ്. അവർ ചോദിക്കുന്ന 2000 കോടിയുടെ ലോണും 3000 കോടിയുടെ ലോണും കൊടുത്തിട്ട് സാധാരണക്കാരൻ ഒരു കൊച്ചിനെ പഠിപ്പിക്കാൻ 2 ലക്ഷം രൂപ ചോദിച്ചാൽ അവന് കൊടുക്കാത്ത ബാങ്കുകളാണ് കേരളത്തിലെ ഷെഡ്യൂൾ ബാങ്കുകളും ഇന്ത്യയിലെ നാഷണലൈസ്ഡ് ബാങ്കുകളും. ഞാനിത് എന്നും കാണുന്നവനല്ലേ. തലൂ ചെന്നാൽ ഇതേ പ്രശ്നം, പട്ടായ പത്തനാപുരത്ത് വന്നാൽ ഇതേ പ്രശ്നം, സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ചെന്നാൽ, കാനറ ബാങ്കിൽ ചെന്നാൽ, എല്ലാ ബാങ്കിലും പാവങ്ങളെ പറ്റിക്കുകയാണ്. 50,000 രൂപ കൊണ്ടുവന്ന് അവിടെ അടച്ച് അഡ്മിഷൻ എടുത്ത് തിരിച്ചു വരുമ്പോൾ ലോണില്ല. മേളിലെ ആപ്പീസർ ഞാൻ വിളിച്ചു ചോദിക്കാൻ പറഞ്ഞതാ, അയ്യോ അവിടെ നിന്ന് മേളിൽ നിന്ന് റിജക്ട് ചെയ്തു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാ ഇങ്ങനെ കാണിക്കും. ഈ നാട്ടിലെ പാവങ്ങൾ ഇങ്ങനെ കാണാനാണോ ആഗ്രഹിക്കുന്നത്? സാധാരണക്കാരന്റെ അത്താണിയായ സഹകരണ മേഖലയെ തകർക്കേണ്ടത് സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം മനോരമയുടെ കൂടി അജണ്ടയായിരിക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും ചില മാപ്രകളും ചേർന്ന് നടത്തുന്ന ഈ സംഘടിത നീക്കം അത്ര നിഷ്കളങ്കമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഹകരണ ബാങ്കുകളുടെ ഗുണഭോക്താക്കൾ ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നു. പ്രദേശത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് എപ്പോഴും അത്താണിയാകുന്നത് സഹകരണ ബാങ്കുകളാണ്. ഷെഡ്യൂൾ ബാങ്കുകൾ പല മുട്ടാപ്പോക്ക് കാരണങ്ങൾ പറഞ്ഞ് വായ്പ നിഷേധിക്കുമ്പോൾ സാധാരണക്കാരന് ഏറ്റവും പെട്ടെന്ന് പ്രാപ്യമാക്കുന്ന സഹകരണ മേഖലയെ തകർക്കുക എന്നുള്ളത് രാഷ്ട്രീയ ലക്ഷ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില നിക്ഷിപ്ത താല്പര്യക്കാർ ഇത് ചെയ്യുന്നത് മറ്റ് പല ഉദ്ദേശത്തോടു കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കേരളത്തിൽ സഹകരണ ബാങ്കുകൾ നടത്തുന്നുണ്ട്. അത് തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് സാധാരണക്കാർക്ക് മാത്രമായിരിക്കും. വായ്പകൾക്ക് വേണ്ടി ഷെഡ്യൂൾ ബാങ്കുകളെ സമീപിക്കുമ്പോൾ കൈമലർത്തുന്ന പൊതുരീതി കാണേണ്ട ഇടവരണമോ എന്ന് സാധാരണക്കാർ തന്നെ ആലോചിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാപ്രകൾ സംഘം ചേർന്ന് സഹകരണ മേഖലയ്ക്കെതിരെ നിലകൊള്ളുന്ന സന്ദർഭത്തിലാണ് മാധ്യമങ്ങളുടെ തന്നെ ചില ഇടപെടലുകൾ മനോരമയുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്.